സാധാരണ ഏത് പ്രോഗ്രാമും കുറെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും എന്തോ നിന്ന് വലിച്ചിട്ട് കൊണ്ട് നിർത്തിക്കൂടെ എന്ന് പറയുമ്പോൾ എനിക്കിട്ടാണ് തരണമെങ്കിൽ എനിക്ക് ചിരി വരുമോ? ഇല്ല, ഞാൻ ആ ഒരു ഇതിൽ തന്നെ അങ്ങ് നിൽക്കും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഒരു നഷ്ടത്തെ കുറിച്ചൊന്നും ചിന്തിക്കണില്ല. എനിക്കെപ്പോഴും നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു നഷ്ടമായിട്ടല്ല, അത് നമുക്കുള്ളതല്ലായിരുന്നു. സദ്യ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ അത് എത്രയൊക്കെ ഞാൻ വേദനിക്കണ്ട എന്ന് കേട്ടില്ല. ആ സമയത്ത് ഞാൻ വേദനിച്ചത് ചേച്ചി. നമസ്കാരം. നമസ്കാരം. രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അറിയാമല്ലോ, നമ്മുടെ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച രണ്ടു വർഷങ്ങൾ. ഒറ്റവാക്കൾ എന്ത് പറയുന്നു ആഘോഷങ്ങൾ തിരിച്ചു വരുമ്പോൾ? ആഘോഷങ്ങളാണെങ്കിലും സന്തോഷം എപ്പം തിരിച്ചു വന്നാലും നമ്മൾ സന്തോഷിക്കുക. എന്തായാലും നമ്മൾ തിരിച്ച് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അത് തിരിച്ചിട്ടപ്പോൾ അതിൻ്റെ ഒരു നന്ദി ദൈവത്തോട് പറയാം. അതിന് ഈ ഓണം തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്കും അത് വളരെ സ്പെഷ്യലാണ്. കാര്യം വീണ്ടും ഉപ്പും മുളകും ടീം ഒത്തുചേരുകയാണ്. എങ്ങനെയുണ്ട് രണ്ടാമത്തെ വരവ്? മൊത്തത്തിൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും വീണ്ടും അങ്ങനെ വരാം വരുമോ ഇല്ലയെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എല്ലാവരും ആ പഴയ സന്തോഷം, ഇപ്പോൾ ഓണം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതേപോലെ നമുക്ക് ഉപ്പുമുളകും തിരിച്ചു കിട്ടി. അതായത് നമ്മൾ രണ്ടു വർഷം കൊറോണയുടെ ഒക്കെ ഇതുകൊണ്ട് നമ്മൾ കുറച്ചിടയ്ക്ക് നിർത്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പൂർണ്ണമായിട്ട് നിർത്തിയായിരുന്നു. അപ്പോൾ നിർത്തിക്കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമെന്ന് പ്രതീക്ഷയില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നമ്മളിത് തുടങ്ങണത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ ഉപ്പുമുളക് ഒരിക്കലും നിർത്താൻ പ്രേക്ഷകർ സമ്മതിക്കില്ല. സാധാരണ ഏത് പ്രോഗ്രാമും കുറേ അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും എന്തോന്ന് ഇത് വലിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്തിക്കൂടെന്ന് പറയുമോ? പക്ഷേ ഇതെന്തായാലും ആള് അതൊരു വലിയ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുക, നമ്മളതിനകത്ത് ഒരു ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഈ ആദ്യ സീസണിൻ്റെ ഒരു വൈൻഡപ്പ് സെക്ഷൻ തന്നെ വളരെ ഇമോഷണൽ ആയിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടതാണ്. പ്രത്യേകിച്ചും കുഞ്ഞുമോളെ പിരിയുന്ന കാര്യമൊക്കെ ചേച്ചി പലതവണ പറഞ്ഞതാണ്. എങ്ങനെയായിരുന്നു ആ ഒരു സമയം? ഇത് പ്രത്യേകിച്ചും അത് കഴിഞ്ഞ് കോവിഡ് വരുന്നു, ഒരു ഈ പറയുന്ന പോലെ എല്ലാവരും അവരവരുടെ വീടുകളിൽ തളയ്ക്കപ്പെടുന്നു, എങ്ങനെ ഓവർകം ചെയ്തു അത്? അതല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമുക്ക് ഒരു ടി വി കാണാൻ പോലും നമ്മൾ പേടിയാണ്. കാരണം വെച്ചാൽ കേൾക്കുന്ന ഓരോ ദിവസവും ഇങ്ങനെ ഓരോ നമുക്ക് സന്തോഷം നൽകുന്നത് വളരെ അപൂർവമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ആ ടൈമിൽ ഇത് നിർത്തി. അപ്പോൾ ആകെ വല്ലാത്തൊരു അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കുറേ ദിവസങ്ങളായിരുന്നു. മനസ്സിന് വല്ലാത്തൊരു പ്രതീക്ഷിക്കണില്ലല്ലോ നമ്മളങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് ഇത് നിർത്തി വെച്ചേക്കണം. എല്ലാവരും അടുത്തുണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് പിരിഞ്ഞ് അങ്ങോട്ടും കൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വേദന പറയാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അതാണ്, നമ്മളിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളിപ്പോൾ എന്ത് നെഗറ്റീവായിട്ട് നമുക്ക് വന്നാലും അതിൻ്റെ ഇരട്ടി പോസിറ്റീവായിട്ട് ദൈവം കൊണ്ടുതരും. അതെല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിലൊരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും കിടക്കും. ആ അതാവും, അത് അതിനേക്കാൾ നല്ലതായിരിക്കും വരാൻ പോകണത് എന്ന് എപ്പോഴും ഉള്ളത്. അങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ എന്ത് കാര്യം വന്നാലും. എന്ത് വിഷമം വന്നാലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആ നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതേ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, വിഷമിക്കണം, നല്ലതിനായിരിക്കും എല്ലാം സംഭവിക്കുന്നത്. ആ സമയത്ത് എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. ആ പിന്നെ എല്ലാവരോടും വിളിക്കുകയും സംസാരിക്കുക, ഞങ്ങളിടയ്ക്ക് വേറെ പ്രോഗ്രാം തുടങ്ങിയപ്പോഴൊക്കെ കാണുകയും ഒക്കെ ചെയ്തല്ലോ. ഇപ്പോൾ ഈ പല എപ്പിസോഡുകൾ കാണുമ്പോൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള സംശയമുണ്ട്. ഈ ബിഷറിൻ്റെ ഒക്കെ ഡയലോഗ് വരുമ്പോൾ ചിരിക്കാതെ ഇതെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരു ഷൂട്ടിംഗ് സ്റ്റൈൽ വേറെയാണ്. നമ്മുടെ സിനിമ പോലെ അല്ല, സിനിമയിലാണെങ്കിലും റീടേക്കിനൊക്കെ ഒരുപാട് സമയം. പക്ഷേ ഇത് ഒരു ടേക്കിൽ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് പലപ്പോഴും കൗണ്ടർ ഡയലോഗായിട്ടും ഈ മറ്റേ ആർട്ടിസ്റ്റിൻ്റെ റെസ്പോൺസിനെ ചിരിക്കാതെയൊക്കെ അത് ഓവർകം ചെയ്ത് പോകുന്നത്? ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ ചിരി. അത് നമ്മൾ തുടക്ക സമയത്തൊക്കെ അറിയാതെ ചിരി വരുമായിരുന്നു നമുക്ക്. പിന്നീട് നമ്മളും ആ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വീട്ടിൽ നമുക്കിപ്പോൾ അങ്ങനെ നമുക്ക് ചിരി വരുമോ? നമ്മളിപ്പോൾ നമ്മളൊരു വീട്ടിലൊരു കോമഡി നടക്കുകയാണ്, നമുക്ക് നമ്മളതിനകത്ത് ചിരിക്കേണ്ടാത്ത ഒരു ഭാഗം പാട്ടാണ് നമ്മൾ ചിരിക്കില്ല ഇല്ലേ? അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. എന്നെയാണ് എനിക്കിട്ടാണ് തരണമെങ്കിൽ എനിക്ക് ചിരി വരുമോ? ഇല്ല, ഞാൻ ആ ഒരു ഇതിൽ തന്നെ അങ്ങ് നിൽക്കും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. സിനിമയിലാണെങ്കിൽ അത് ആർട്ടിസ്റ്റിന്റെ ക്ലോസ് ഇതൊക്കെ വെച്ചിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ പലപ്പോഴും വൈഡ് ഷോട്ടാണ്. വൈഡ് ഷോട്ടിൽ എല്ലാ ആർട്ടിസ്റ്റുകളും അതിനകത്തുണ്ട്. ഇവര് ആരും ചിരിക്കാതെ എന്ന പറയുന്ന ഡയലോഗുകൾ ജനത്തെ മൊത്തം ചിരിപ്പിക്കുന്ന ഡയലോഗുകളാണ്. അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. ഇപ്പൊ ഇതിപ്പോ ഒരു സിറ്റ്കോം വരെ മാത്രമല്ല, നമ്മളിപ്പോ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് വീട്ടില് ഒളിക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന നമ്മളെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കഥാപാത്രങ്ങളായി കഴിഞ്ഞു. അതാണ് ആ ചിരിക്കാത്തത്. കാരണം ഇപ്പോൾ എനിക്കിട്ടാണ് തന്നെ എനിക്ക് ചിരി വരില്ലല്ലോ. പറയുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മളെ
നമുക്കൊരു പണി തരികയാണ്, അയാൾക്ക് കാണുന്ന ആൾക്ക് എനിക്ക് ചിരി വരും, പക്ഷെ നമുക്ക് ചിരി വരും, എന്നെ അല്ലേ പറഞ്ഞു, നമുക്ക് ചിരി വരില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാവരും ആക്ട് ചെയ്യുമ്പോൾ അവനവനവൻ്റെ കഥാപാത്രമായി ജീവിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചിരിക്കണില്ലെങ്കിൽ, ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിരിച്ചു പോകാറുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ, പക്ഷേ അത് ആ രീതിയിലുള്ളതായിരിക്കാം ചിലപ്പോൾ. മറ്റൊരു കാര്യം, ഞാൻ ഇപ്പം ബിജുചേട്ടനെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈ ഉപ്പുമുളവിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അവസരങ്ങൾ വേറെ ഉണ്ടാവും, എപ്പോഴെങ്കിലും അത് ദുഃഖം തോന്നിയിട്ടുണ്ടോ? നഷ്ടപ്പെട്ടത് നമുക്കുള്ളതല്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ നഷ്ടപ്പെട്ടു, പക്ഷെ നമുക്കുള്ളതല്ലായിരുന്നല്ലോ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടും കാര്യമില്ല, ഒരുപാട് അങ്ങനെയുള്ള അവസരങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനേക്കാൾ വലുതല്ലേ നമ്മളെ കയ്യിലിരിക്കുന്നത്, കയ്യിലിരിക്കാനുള്ള മാണിക്യത്തെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേറെയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആ അതിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു നഷ്ടത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, എനിക്കെപ്പോഴും നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു നഷ്ടമായിട്ടല്ല, അത് നമുക്കുള്ളതല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനത്തെ ഒരു വേദനയൊന്നുമില്ല. നഷ്ടപ്പെട്ടത് നമ്മുടെ അല്ലാത്തതല്ല എന്ന് ചിന്തിച്ച് നമ്മൾ നിർവൃത്തി അടയും. ഈ ഉപ്പുമുളവിലെ പോലെ തന്നെ ഇപ്പം പ്രേക്ഷകരുടെ ഒരു വലിയ ശ്രദ്ധ കിട്ടിയ ഒരു ചിത്രമായിരുന്നു മേപ്പടിയാൻ സിനിമയിലെ റോള്, അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? മേപ്പടിയാണല്ലോ, മേപ്പടിയാന് നമ്മൾ ഉപ്പുമുളക് തുടങ്ങിയതിന് ശേഷം, തുടങ്ങിയ ഉടനെ തന്നെയായിരുന്നു ഉപ്പുമുളക് ഭയങ്കര ഹിറ്റായി വരണേ ഉള്ളൂ ആ ടൈമിൽ. ആ ടൈമിലാണ് വിഷ്ണു മോഹൻ നമ്മൾ മേപ്പടിയാൻ്റെ ഡയറക്ടർ എന്നെയും ബീച്ചേനെയും വെച്ചൊരു ഇയോണിൻ്റെ ആഡ് ചെയ്തായിരുന്നു കാറിൻ്റെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി ഇതിൻ്റെ കഥ എന്നോട് പറഞ്ഞു. ആ ടൈമിൽ പറഞ്ഞ കഥയാണ്, ഉപ്പുമുളക് തുടങ്ങിയ സമയത്ത് പറഞ്ഞ കഥയാണ്. പിന്നെ അതങ്ങ് നീണ്ട് 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 ഉപ്പുമുളകും ചെയ്തുകൊണ്ടാണ് അത് കിട്ടിയതും. അപ്പോൾ അതങ്ങനെ നീണ്ട് 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 പോയി, പല കാരണങ്ങൾ, പല ആർട്ടിസ്റ്റുകളെ അതിനകത്ത് മാറി മാറി വന്നെങ്കിലും നമ്മൾ, ഞാനും ജോണി ചേട്ടനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനും കൊണ്ടുവന്ന ജോണി ചേട്ടനുമാണ് ആ പുള്ളി ആദ്യം കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ബാക്കി പല ആർട്ടിസ്റ്റുകളും അതിനകത്ത് മാറി മാറി വന്നെങ്കിലും അന്ന് കാസ്റ്റ് ചെയ്തു. അതാണ് ചോദിക്കാനുള്ളത് കാര്യം. ഈ വല്ലപ്പോഴും ആണ് സിനിമകൾ ചെയ്യാറുള്ളത്, പക്ഷെ ചെയ്യുന്ന സിനിമയിൽ ഒരു കയ്യൊപ്പ് ചേർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ആ സിനിമയിലെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നിഷാ സാരംഗിൻ്റെ റോള്. അതാ ഇന്നലെ വിഷ്ണുമോഹനുമായിട്ടും ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വിഷ്ണുവും പറഞ്ഞത് ഇതുതന്നെയാണ്, ആദ്യമേ ഉറപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളായിരുന്നു ഗുണ്ട്ര ജോണിച്ചേട്ടൻ. കാര്യം ആ കാസ്റ്റ് ചെയ്യുമ്പോൾ വിഷ്ണുവിന് നിർബന്ധം ഉണ്ടായിരുന്നു അത്രേ ഈ രണ്ട് കഥാപാത്രങ്ങൾ പ്രേക്ഷകർ കാണുന്ന മുഖമായിരിക്കണം, പക്ഷേ എന്നാൽ പെട്ടെന്ന് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാത്ത രണ്ട് മുഖങ്ങളായിരിക്കണം എന്ന് വെച്ചു. അപ്പോൾ ആ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യാൻ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്ന് വിഷ്ണു മോഹൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉപ്പുമുളക് അത്ര വലിയ ഹിറ്റായിട്ടില്ല, ഞങ്ങൾ പുതിയ ആൾക്കാരെ പോലെ തന്നെയാണ് പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത്. പിന്നെ പക്ഷേ മേപ്പടിയാൻ റിലീസായപ്പോഴത്തേക്ക് ഉപ്പുമുളക് വന്നി ഹിറ്റായി കഴിഞ്ഞിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ, വിഷ്ണു നമ്മളെ അന്ന് കഥ പറഞ്ഞു, നമ്മളെ കാസ്റ്റ് ചെയ്തിട്ട് നമ്മളെ മുന്നേ അതിൽ നിന്ന് നമ്മളെ ആ പ്രതീക്ഷ പോയി, അതായത് അങ്ങനെ തന്നെ നിന്നു, കാരണം നമുക്ക് ആ പ്രതീക്ഷിച്ചത് കിട്ടി. അപ്പോൾ അത് വലിയ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് പല ഇതുണ്ടാവും, ബാക്കിൽ നിന്ന് അത് വേറെയാളാക്കാം, മറ്റേത് മറ്റേ കൊണ്ട് ചെയ്യാൻ മറിച്ചിരിക്കും. പക്ഷേ വിഷ്ണു അതിൽ തന്നെ കുറച്ച് വന്നു, പുതിയ ഡയറക്ടറായിട്ട് പോലും അതൊക്കെ ഒരു വലിയ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറാണത് അല്ലേ. അപ്പോൾ അത് എനിക്ക് അതിനോട് വിഷ്ണുവോട് എപ്പോഴും കടപ്പാട് തന്നെയാണ്. എനിക്ക് നമുക്കിപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് പല ആൾക്കാരോടും നമ്മൾ വന്ന വഴിയെ കടപ്പാടുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, അതിലപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് പോലും നമുക്ക് കടപ്പാടുണ്ടാവും. അപ്പോൾ അങ്ങനെ കടപ്പാടുള്ള ഏറ്റവും വലിയൊരു വ്യക്തി തന്നെയാണ് വിഷ്ണു. നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നു, ആ പടം നല്ലൊരു പടമായി മാറി എന്നൊക്കെ, അതൊക്കെ വലിയ കാര്യം തന്നെ. അതുപോലെ തന്നെയായിരുന്നു ഇപ്പോൾ പ്രകാശൻ മറക്കട്ടെയും അതേപോലത്തെ നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഈ ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു വന്ന ഒരാളാണ് ചേച്ചി എന്ന് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു ഒരു തിരിച്ചു നോട്ടം നോക്കുമ്പോൾ? അത് ഇപ്പോൾ നമുക്ക്, നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളൊരു കുടുംബത്തിൽ ജനിച്ച് നമുക്കൊരു ക്യാരക്ടർ തന്നിട്ടാണ് വീട്ടുകാർ വിടണേ അല്ലേ. നമ്മൾ മാതാപിതാക്കൾ നമുക്കൊരു ക്യാരക്ടർ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവും. അതിപ്പോൾ ഏത് ജോലിക്ക് പോയാലും നമ്മൾ ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നമുക്ക് വാശിയുണ്ടാവും അല്ലേ. നമ്മൾ അവിടെ നിന്ന് വിട്ടു പോയാൽ ചിലപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും, നമുക്ക് പിടിവിട്ടു പോയാൽ ഒരു വള്ളി, നമ്മളുടെ പിടിവള്ളിയാണ് നമ്മുടെ കുടുംബം. കുടുംബത്തിൽ നിന്ന് വിട്ട് നമുക്ക് കിട്ടിയാൽ മൊത്തം വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാൽ ആ അത് എങ്ങടൊക്കെ പോകുമെന്ന് അറിയാൻ പറ്റില്ല. വിട്ട് കഴിഞ്ഞാൽ ഒരു സാധനം എങ്ങടാ പോകണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അത് വിട്ടിട്ടില്ല ഇപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ക്യാരക്ടർ അതേപടി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വാശിയല്ല, നമ്മളെ ക്യാരക്ടറാണത്. അപ്പോൾ അത് വിടാതെ നോക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് എൻ്റെ മരണം വരെ എനിക്ക് ആഗ്രഹം അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ വരുന്ന അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ
എന്താണ് ബുള്ളറ്റ് എന്നും പറഞ്ഞു, ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞൊരു മൂവി ഇപ്പോൾ ചെയ്തു. പിന്നെ നമ്മൾ ഷാഫി സാറിൻ്റെ ഒരു മൂവി ഇപ്പോൾ ചെയ്തു, അത് ആനന്ദം പരമാനന്ദം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ സേട്ടനും ഷർഫും ഒക്കെ ആയിട്ടുള്ള. പിന്നെ നമ്മൾ ബിച്ചേട്ടനും ഞാൻ തമ്മിലുള്ള ലൈക്ക് അതിപ്പോൾ ഉടനെ റിലീസാവും. പിന്നെ ആ ഇനിയിപ്പോൾ എന്നാണ് ഉർവശ് ചേച്ചിയും ഇന്ദ്രൻ സേട്ടും വിജയരാമൻ ചേട്ടും ഞാനും ഒരു അങ്ങനെ ഒരു ഇത് രണ്ട് ഫാമിലിയാണ്. അപ്പുറം അത് അതിപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന മറ്റന്നാൾ തുടങ്ങാൻ പോകുന്നു. പിന്നെ വേറൊരു മൂവി മൂന്നാർ ഇപ്പോൾ അതും അതും ഇതിനിടക്ക് തന്നെയാണ്. അങ്ങനെ മൂന്നാല് അഞ്ചാറ് പ്രൊഡക്റ്റ് അതാണ് ഈ നമ്മൾ ഇത് തുടങ്ങിയത് ഓണം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ തീരുമ്പോൾ ചോദിക്കുകയാണ്, ഈ ഓണത്തിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓണം എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എപ്പോഴും ആ സന്തോഷം എല്ലാവരും എവിടെ എത്ര തിരക്കിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വലുത്. ഓർമ്മിക്കാനൊരു ഓണം എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ എല്ലാ ഓണവും എൻ്റെ അച്ഛനുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഓണങ്ങളിൽ. പണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ എനിക്കുണ്ടായിരുന്ന ആ ഓണത്തിൻ്റെ അത് നമുക്കിനി തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാ ഓണത്തിനും ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കും. കാരണം അച്ഛൻ ഒരു എൻ്റെ ലൈഫിലെ ഏറ്റവും എനിക്ക് സപ്പോർട്ടും പിന്നെ സ്നേഹവും കടപ്പാടും എപ്പോഴും എനിക്ക് അച്ഛനോട് ഇത്തിരി കൂടുതലായിരുന്നു. മീൻസ് അച്ഛനില്ലാത്ത ഓണമാണ് എനിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം അല്ലേ ഇനിയുള്ളതല്ല. അപ്പോൾ അതെനിക്ക് എപ്പോഴും ഓണം എനിക്കെപ്പോഴും ഒരു ചില ചെറിയൊരു നോവും കൂടിയാണ്. ആ അല്ല എല്ലാ ഓണത്തിനും ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ഒരു കുറച്ച് നേരം വിഷമിക്കാറുണ്ട്. അതാ നമ്മൾ ആ സദ്യ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ അത് എത്രയൊക്കെ ഞാൻ വേദനിക്കണ്ട എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഞാൻ വേദനിച്ചത്. അതുകൊണ്ട് ചില നഷ്ടങ്ങൾ നമുക്ക് എത്ര സന്തോഷമുള്ള ദിവസമാണെങ്കിൽ പോലും ആ നഷ്ടങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര സന്തോഷമെന്ന് പറഞ്ഞാലും നഷ്ടങ്ങൾ നമുക്ക് മറച്ചു വെച്ചിട്ട് സന്തോഷം പ്രകടിപ്പിക്കേണ്ടി വരുന്ന ചില ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോഴാണ് ഇപ്പോഴും നമുക്ക് ഒരുപാട് സങ്കടങ്ങളുള്ള ദിവസമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമുള്ള ദിവസമായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മൾ ചെയ്യേണ്ടി വരണമെങ്കിൽ ചിരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മരണം വരെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എത്ര സന്തോഷമുള്ള ദിവസമാണ് നമുക്ക് ഓണമെന്ന് പറഞ്ഞാലും ചില ആൾക്കാരുടെ നഷ്ടങ്ങൾ നമുക്ക് ആ ദിവസം ഓർത്തു പോവും അറിയാതെ. അപ്പോൾ അതുകൊണ്ട് എത്ര എനിക്കെപ്പോഴും അങ്ങനെ തന്നെയാണ് ഓണം. പിന്നെ ഇപ്പോൾ എൻ്റെ സന്തോഷം എൻ്റെ പേരക്കുട്ടി വന്നതിന് ശേഷം അവൻ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒരു ചെറിയ ചായയൊക്കെ ഉണ്ട് അവർ കണ്ടിന്. അപ്പോൾ ഞാൻ പറയും ഇവൻ അച്ഛനാണോ? എൻ്റെ സങ്കടം മനസ്സിലാക്കി ദൈവം എനിക്ക് അച്ഛൻ്റെ ചെറിയ ചായ കണ്ണും ആ ഇതൊക്കെ അവനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറയും ഇവൻ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു ചായ പോലെ തോന്നുന്നില്ല. അപ്പോൾ ആ പിള്ളേർ പറയും അമ്മ എപ്പോഴും അച്ഛനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അപ്പോൾ ആഘോഷങ്ങൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എല്ലാവിധ ആശംസകളും നേരി സന്തോഷം. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.